ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നെല്ലിക്ക കഷ്ണങ്ങളാക്കാതെ മുഴുവനായിട്ടാണ് ഈ ഒരു അച്ചാർ ഇട്ടിട്ടുള്ളത് എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല എരിവും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയ ദിവസം തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം വളരെ ടേസ്റ്റിയാണ് ഞാൻ പണ്ടൊക്കെ നെല്ലിക്ക അതേപോലെ കഷ്ണങ്ങളാക്കാതെ മുഴുവനായിട്ട് അച്ചാർ ഇടുമ്പോൾ അകത്തേക്ക് ഉപ്പും എരിവും പിടിക്കാത്ത പോലെ തോന്നാറുണ്ട് നെല്ലിക്കയുടെ പുറമേ അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവിയുടെ കോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അകത്തേക്ക് ഒട്ടും ഉപ്പ് എരിവും പിടിക്കാത്ത പോലെ തോന്നും അത് പിടിച്ചു വരാനായിട്ട് കുറേ ദിവസം എടുക്കും നെല്ലിക്ക കഷ്ണങ്ങളാക്കി അച്ചാറിടുമ്പോൾ ആ ഒരു പ്രശ്നവും ഫസ്റ്റ് ഡേ മുതൽ തന്നെ നല്ലോണം ഉപ്പ് എരിവൊക്കെ ഉണ്ടാവും പക്ഷേ ചിലർക്ക് നെല്ലിക്ക മുഴുവനായിട്ട് തന്നെ അച്ചാറിടാനായിരിക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മുപ്പത്തി നാല് നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഓരോ നെല്ലിക്ക എടുത്തിട്ട് ഒരു ടൂത്ത് പിക്കും കൊണ്ട് അഞ്ചാറ് കുത്തിട്ട് കൊടുക്കാം നെല്ലിക്കയുടെ അകത്തേക്ക് ഉപ്പ് എരിവൊക്കെ നന്നായിട്ട് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് നെല്ലിക്ക മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കൂടുതൽ തിളപ്പിക്കരുത് നെല്ലിക്ക ഓവറായിട്ട് വെന്ത് പോകും ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നെല്ലിക്ക സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്താണ് എടുക്കുന്നതെങ്കിൽ നെല്ലിക്ക കഷ്ണങ്ങളാക്കാതെ മുഴുവനായിട്ട് അച്ചാർ ഇടുമ്പോൾ അകത്തേക്ക് ഉപ്പും മെരിവും ഒന്നും നന്നായിട്ട് പിടിക്കുകയില്ല അത് പിടിച്ച് വരാനായിട്ട് കുറേ എടുക്കും ഇതാവുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ തന്നെ നല്ല ഉപ്പും മെരിവും ഒക്കെ പിടിച്ച് അച്ചാർ കഴിക്കാനായിട്ട് പറ്റും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നെല്ലിക്ക ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഉടനെ തന്നെ അത് കോരി മാറ്റിയൊരു പാത്രത്തിലേക്ക് വെക്കാം അതുപോലെ നെല്ലിക്കിയിട്ട് തിളപ്പിച്ച മാറ്റി മാറ്റിവെക്കുക അച്ചാർ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇനി അച്ചാർ തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ടുണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും പത്ത് പച്ചമുളക് കയറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായംപൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് വിനാഗിരി കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നെല്ലിക്കിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കാം പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതിലേക്ക് നെല്ലിക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയ ശേഷം ഇത് ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാം അങ്ങനെ ഉണ്ടാക്കിയ അപ്പം മുതൽ തന്നെ നന്നായിട്ട് ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്